ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിയുണ്ടയാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. 4 മണിക്ക് കോഫിയോടൊപ്പമോ ചായയോടൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അരിയുണ്ട ഉണ്ടാക്കാൻ പോകണം. അതിനായിട്ട് ഞാൻ നല്ല കുത്തരി അല്ല മട്ട അരി ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ബൗള് നിറഞ്ഞു തുടങ്ങുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ചെറിയ ബൗളാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അതിനെ മിക്സിയിൽ ഒന്ന് പൊടിക്കണം. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വരണം. നമ്മുടെ അരി വറുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പൊള്ളി വരണം. ഇതൊക്കെ ഞാനിവിടെ ശർക്കര 3/4 കട്ട ഞാൻ ഒന്ന് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാനിയായി വേണം. ഇനി നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ തീ ഓഫ് ചെയ്തു. എന്നാലും ഒരു ചെറിയ മോപ്പൂടെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ശർക്കര പാനിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നന്നായിട്ട് പാനിയായിട്ട് അരിച്ച് നമുക്ക് ഈ അരി ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ച് ഒരു 1 സ്പൂൺ ആന്തരം കൂടെ ഇളക്കണം. എന്നിട്ടാണ് അരി പൊടിച്ച് വെച്ച് ഇളക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലിട്ട് മിക്സിയിലെ പൊടിക്കുന്ന ജാറിലിട്ട് പൊടിക്കാം. ഒരുപാട് പൊടിഞ്ഞുകൊണ്ട് ചെറിയ തരികളോടുകൂടിയാണ് നമ്മളിത് പൊടിച്ചത്. പിന്നെ ഇത് പൊടിച്ചിട്ട് കാണിക്കാം. മിക്സിയിലിട്ടപ്പോൾ ഇത്രയുണ്ട് വറുത്ത അരി. ഇനി പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ശർക്കര പാനി ഉള്ളിലേക്ക് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 സ്പൂൺ ആകുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. വെറുതെ 2 ഇലക്ക മുറിച്ചിട്ടാലും മതി. അത് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടണം. അത് കഴിഞ്ഞ് അതൊന്നതൊന്ന് അതെല്ലാം കഴിഞ്ഞതിനാണ് നമ്മൾ അരി പൊടിച്ച് വെച്ചത്. ഇവിടെ കറുത്ത അരി പൊടിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ഇളക്കിയെടുത്ത് ഉരുട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി തേങ്ങയൊക്കെ എടുത്ത് ഏകദേശം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചേക്കുന്ന അരി ചേർക്കുന്നത്, ഇളക്കുന്നത്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് പരത്തുന്ന എല്ലായിടത്തും എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ആറും നമുക്ക് നല്ലൊരു അരിയുണ്ട ഉണ്ടാക്കി വെക്കാം. ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. നല്ല ഉരുളക്കില്ല. ശരിക്കും നമ്മുടെ അവലോസുണ്ടയുടെ ഒരു ഒരു ടെക്സ്ചറിലേക്ക് വരും നമുക്ക്. തീ എല്ലാം ഓഫ് ചെയ്തതിന് മാറ്റി ആറാം നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതൊരു കോഫിക്ക് സ്നാക്സ് പോലെ ഉപയോഗിക്കാനാണ്. എന്നാൽ ഹെൽത്തി ആണതാനും കുട്ടികൾക്കൊക്കെ ചോറൊക്കെ അധികം കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.